നമസ്കാരം മെട്രോമാറ്റ്നി ന്യൂസിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മാർച്ച് ഒന്ന് കോഴിക്കോട് ആർ ഇ സി എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും നക്സൽ ബന്ധം ആരോപിച്ച് പോലീസ് കൊണ്ടുപോയ വിദ്യാർത്ഥിയാണ് രാജൻ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ഈച്ചര വാര്യർ കേരളത്തിന് വിങ്ങുന്ന ഓർമ്മയാണ് മകൻ വന്ന് വിളിച്ചാൽ കേട്ടില്ലെങ്കിലോ എന്നോർത്ത് മരണം വരെയും വീടിൻ്റെ താഴെടാൻ മടിച്ച മനുഷ്യൻ കൊല്ലപ്പെട്ടു എന്നെല്ലാവരും പറഞ്ഞപ്പോഴും മൃതദേഹം കാണാതെ വിശ്വസിക്കില്ല എന്ന് ഷഠിച്ച മനുഷ്യൻ ഒരിക്കലും കണ്ടെത്താനാകാതെ പോയി മറഞ്ഞ മകനെ ഓർത്ത് ജീവിതം ജീവിച്ച അച്ഛൻ കോളിണക്കം സൃഷ്ടിച്ച ഒരു പോലീസ് സ്റ്റേഷൻ കൊലയാണ് രാജൻ കേസ് അന്നത്തെ സംസ്ഥാന മുഖ്യമന്ത്രിക്ക് നേരെ പോലും ആരോപണം നീണ്ടു പക്ഷെ ഒരിക്കലും തെളിയിക്കപ്പെട്ടില്ല കാലം പോകെ പോലീസ് പീഡനങ്ങളുടെ കിടിലൻ പേരുകൾ മലയാളിക്ക് പരിചയമായി ഉരുട്ടിക്കൊല ഗരുഡൻ തൂക്കം അങ്ങനെ പലതും പോലീസ് പീഡനത്തിൽ മരിച്ച പ്രതികളും പ്രതികളെന്ന് സംശയിക്കപ്പെടുന്നവരും ഉണ്ടായി രണ്ടെണ്ണം കൊടുത്ത ഇവ സത്യം പറയും സാറേ എന്ന് സൂപ്പർ ഹിറ്റ് സിനിമകളിൽ പോലും ഡയലോഗുകൾ വന്നു അങ്ങനെ പോലീസ് സ്റ്റേഷൻ കയറി ഒന്ന് കിട്ടിയാൽ സത്യം പറയും എന്നായി മലയാളികൾ പക്ഷേ ഇപ്പോൾ നടക്കുന്ന നടിയെ ആക്രമിച്ച കേസിൽ മലയാളികളുടെ ഈ ചിന്ത പാടെ മാറ്റി വെക്കേണ്ടി വന്നു കാരണം മറ്റൊന്നുമല്ല ആരോപണവിധേയനായ നടൻ കുളിച്ച് കുറിയൊക്കെ തൊട്ട് സുന്ദരനായി അടിപൊളിക്കാരൻ വരും പോലീസ് കാവൽ നിൽക്കും വിവിധ ചാനൽ ക്യാമറകൾ തള്ളിക്കേറും നടൻ ആരെയും നോക്കാതെ അകത്തേക്ക് പോകും വൈകുന്നേരം അതുപോലെ പുറത്തേക്കും ഇടയ്ക്ക് ജനൽ കേട്ടൻ മാറിയാൽ ഇനി മാറ്റുന്നതോ അറിയില്ല നടൻ ഇങ്ങനെ സ്റ്റൈലായി ചേറിൽ ചാരിയിരിക്കുന്നതും കാണാം ഇടയ്ക്ക് അറസ്റ്റായി പുകിലായി തെളിവുകളെല്ലാം പോലീസ് കൊടുത്തപ്പോൾ കോടതി നടന് ജാമ്യവും കൊടുത്തു കുറെ കാലമൊക്കെ നിശബ്ദം പിന്നെ അത് വീണ്ടും അറസ്റ്റ് നടന്നില്ല എന്നൊഴിച്ച് ബാക്കിയൊക്കെ പഴയതുപോലെ പക്ഷെ വകുപ്പുകൾ മാറി എന്നൊരു വ്യത്യാസമുണ്ട് പക്ഷെ ഇപ്പോൾ പോലീസിന്റെ വെളിപ്പെടുത്തൽ പ്രകാരം ഇസ്രയേലിൽ നിന്ന് കൊണ്ടുവന്ന യു ഫെഡ് മുതൽ അത്യാധുനിക വഴികളാണ് കേസ് തെളിയിക്കാൻ ഉപയോഗിക്കുന്നത് കേസിലോ അങ്ങ് ദുബായ് അധോലോകത്തെ വരെ പ്രതികളും ഇതിന്റെയൊക്കെ ഇടയിൽ നടൻ്റെ ആ സ്റ്റൈലുള്ള വരവും പോക്കും കൂടുതൽ ഗ്ലാമർ ആയിട്ടില്ലേ പത്രക്കാരും ചാനലുകാരും ഒക്കെ ഉറക്കമൊഴിയുന്നത് മിച്ചം ഇടയ്ക്ക് അന്വേഷണ സംഘത്തിലെ വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ എ വി ജോർജ് അന്വേഷണം കൃത്യമായാണ് നടന്നതെന്നും പറഞ്ഞു അല്ല സാറേ ഒരു സംശയം ഈ ആരോപണ ആരോപണവിധേയനായ നടൻ മനുഷ്യനല്ലേ അല്ല രണ്ടെണ്ണം കൊടുത്താൽ സത്യം പറയില്ലേ അതോ പാവങ്ങളോട് മാത്രമേ ചിലവാകത്തുള്ളൂ ഭീഷണിയൊക്കെ